का था പുട്ട്. ഇന്ന് പുട്ട് കഴിക്കണം എന്നൊരാഗ്രഹം. അരിപ്പൊടിയും തേങ്ങയും ആവിയിൽ വെന്തു വരുമ്പോൾ അത് പുട്ടായി മാറുന്നു. പുട്ട് വെന്തുവോ എന്നറിയാൻ അതിൻ്റെ മണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുട്ടുകുടത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പുട്ടുകുഴലിൽ ചില്ലിട്ട് അതിൽ നനച്ച അരിമാവും തേങ്ങാപ്പീരയും ഇട്ട് അടച്ചു വയ്ക്കുമ്പോൾ ആവിയിലൂടെ വെന്ത മണം വരുന്നത് കാത്ത് ഒരു കുട്ടിയുടെ ആകാംക്ഷയോടെ നോക്കി നിൽക്കും. വെള്ളവും ചില്ലും അരിമാവും തേങ്ങയും എല്ലാം ക്രമമായി പൊട്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇതിന് പുട്ട് എന്ന പേര് വന്നത്?